നമസ്കാരം, മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം. പമ്പയടക്കമുള്ള കേരളത്തിലെ നദികളെ മലിനീകരണ മുക്തമാക്കാനുള്ള വലിയൊരു പദ്ധതിയെപ്പറ്റി കേരളത്തിലെ ചില മാധ്യമങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് വിശദമായ വാർത്തകൾ വന്നിരുന്നു. സി എം ആർ എല്ലിലെ ശശിധരൻ കർത്തയെ വാനോളം പുകഴ്ത്തിയ വാർത്തകളായിരുന്നു അതെല്ലാം. കമ്പനി കണ്ടെത്തിയ രാസവസ്തു ഉപയോഗിച്ച് പമ്പയെ ശുദ്ധീകരിക്കുമെന്നും പടിപടിയായി മറ്റു നദികളെയും മാലിന്യ വിമുക്തമാക്കുമെന്നുമുള്ള കർത്തയുടെ പ്രഖ്യാപനത്തെ ഐതിഹാസിക കണ്ടെത്തൽ എന്ന നിലയിലാണ് അന്ന് ആ മാധ്യമങ്ങൾ ആഘോഷിച്ചത്. ഇതിനെ തുടർന്ന് സി എം ആർ എൽ മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ചേർന്ന് പമ്പയിൽ ഒരു പരീക്ഷണ പ്ലാന്റും ആരംഭിച്ചിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞതോടെ വസ്തുതകൾ അടിമുടി മാറി. പമ്പാ നദി ശുദ്ധീകരിക്കുകയല്ല, പകരം രാസമാലിന്യങ്ങളാൽ നിറയുകയായിരുന്നു എന്ന് വിദഗ്ധർ കണ്ടെത്തി. അതോടെ സി എം ആർ എല്ലിൻ്റെ നേതൃത്വത്തിൽ പമ്പയിൽ നടപ്പാക്കുന്ന ശുദ്ധീകരണ പദ്ധതി സർക്കാർ നിരോധിക്കുകയും ചെയ്തു. ശശിധരൻ കർത്തയുടെ കണ്ടെത്തൽ എന്ന മട്ടിൽ വാനോളം പുകഴ്ത്തിയ മാധ്യമങ്ങളും മാളത്തിലൊളിച്ചു. യഥാർത്ഥത്തിൽ അതിവിദഗ്ധമായ ഒരു ബിസിനസ് ഡീലാണ് ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ശശിധരൻ കർത്ത നടപ്പാക്കാൻ ശ്രമിച്ചതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ അന്ന് ആരോപിച്ചത്. കമ്പനിയിലെ കരിമണലിൽ നിന്നും സിന്തറ്റിക് റൂട്ടെയിൽ നിർമ്മിക്കുമ്പോഴുള്ള ഉപോത്പന്നമാണ് ഫെറസ് ക്ലോറൈഡ്. ഇതുപയോഗിച്ച് നദീജലം ശുദ്ധീകരിക്കാമെന്നായിരുന്നു കർത്തയുടെ അവകാശവാദം. ഇതിനുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ തലത്തിൽ നടന്നുവെങ്കിലും പരിസ്ഥിതി പ്രവർത്തകരുടെ ചെറുത്തുനിൽപ്പുകൊണ്ട് അത് അന്ന് നടക്കാതെ പോയി. ആ പ്രോജക്റ്റ് നടന്നാൽ കമ്പനിയിലെ മാലിന്യം ഒഴിവായി കിട്ടും, ഫെറസ് ക്ലോറൈഡിന് സ്ഥിര വിപണി കിട്ടുകയും ചെയ്യും. ഈ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ മാധ്യമങ്ങൾ ഈ നീക്കത്തെ അന്ന് വാനോളം പുകഴ്ത്തിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ് മാധ്യമങ്ങളുടെ ധാർമ്മിക ബാധ്യതയെപ്പറ്റിയും ഓർത്തു പോകുന്നത്. ആദായ നികുതി വകുപ്പ് അധികൃതരുടെ കണക്കുകൾ പ്രകാരം 25 വർഷം കൊണ്ട് 100 കോടി രൂപയോളം കൈക്കൂലി ഇനത്തിൽ സി എം ആർ എൽ നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ഈ പങ്ക് പറ്റിയവരിൽ രാഷ്ട്രീയക്കാരും ഉന്നത ഉദ്യോഗസ്ഥ മേധാവികളും ഒപ്പം ചില പ്രമുഖ മാധ്യമ പ്രവർത്തകരും ഉണ്ടെന്ന ആരോപണമാണ് പരിസ്ഥിതി രംഗത്തെ പ്രമുഖർ അന്ന് ആരോപിച്ചത്. അത് ശരി തന്നെ എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മാസപ്പടി കർത്തയ്ക്ക് പുതിയ കാര്യമൊന്നുമല്ല എന്ന് ചുരുക്കം. വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിക്ക് 1.72 കോടി രൂപ നൽകി എന്നതിലെ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതേസമയം ആവിധം ചർച്ചകൾ കർത്തയെയും കമ്പനിയെയും നേരിട്ട് ബാധിക്കാത്ത വിധത്തിൽ പിണറായിയെയും കുടുംബത്തെയും ആക്രമിക്കുന്ന വിധത്തിൽ കേന്ദ്രീകരിക്കാനാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മാധ്യമപ്രവർത്തകരും ശ്രമിച്ചത്. കാരണം കർത്തയുടെ പറ്റുബുക്കിലെ പേരുകൾ പുറത്തുവിട്ടാൽ ഉണ്ടാകുന്ന പുകിലുകൾ അവർക്ക് നന്നായി അറിയാമല്ലോ. മാത്യു കുഴൽനാടൻ ഒഴികെ മറ്റൊരു കോൺഗ്രസ് നേതാവും ശശിധരൻ കർത്തയോട് മാസപ്പടി നൽകിയത് എന്തിനെന്ന് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. ബി ജെ പിയുടെ സ്ഥിതിയും ആ വഴിയിൽ തന്നെ. ശശിധരൻ കർത്തയെ സുരക്ഷിതമായി നിർത്തി വിവാദങ്ങൾ പൊലിപ്പിക്കുന്നതിലെ രാഷ്ട്രീയം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം ചെയ്യുന്ന സി എം ആർ എൽ എന്തിനാണ് ഈ വിധത്തിൽ ഭീമമായ തുകകൾ മാസപ്പടി ഇനത്തിൽ ചെലവഴിക്കുന്നുവെന്ന ചോദ്യം ഇനിയും ഉയർന്നു വരാത്തത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ മാസപ്പടി വിവാദം പൂർത്തിയാവുകയില്ല.